ഡെയിലി കേരള സിലബസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ ഇ വി എസ് ആണ് പഠിക്കുന്നത് ഇ വി എസ് തേർഡ് യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ഏത് ലെസൺ ആണ് പഠിച്ചത് വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ് അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ഡ്രിങ്കിങ് വാട്ടർ ഫോർ സെയിൽ കുടിവെള്ളം വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണമാണല്ലേ കുടിവെള്ളം വിൽപ്പനയ്ക്ക് നമ്മളെല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ വെള്ളം വാങ്ങാറുണ്ട് ബോട്ടിലിൽ നിറച്ച് കിട്ടുന്ന വെള്ളം വാങ്ങാറുണ്ട് വീ ടു ഹവ് റീച്ച്ഡ് ദി സിറ്റുവേഷൻ ഓഫ് ബീങ് ഫോസ്ഡ് ടു ബൈ പ്യൂർ വാട്ടർ ഫോർ ഡ്രിങ്കിങ് കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലം പലപ്പോഴും നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളും ആ അവസ്ഥയിലെത്തി ഇൻ സിറ്റിസ് പ്യുവർ വാട്ടർ ഈസ് ക്യാരീഡ് ത്രൂ പൈപ്പ് ലൈൻസ് സിറ്റിയിലാണെങ്കിൽ ഈ ശുദ്ധജലം പൈപ്പ് ലൈൻ വഴിയാണ് എത്തുന്നത് വി ഹാവ് ടു പേ ഫോർ ദിസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വേണം അതിന് വില നൽകാൻ വി മസ്റ്റ് എൻഷോർ വാട്ടർ കൺസർവേഷൻ ബൈ കൺട്രോളിംഗ് ദ യൂസ് ഓഫ് വാട്ടർ ആൻഡ് പ്രിവെൻറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ ജലത്തിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചും ജലമലിനീകരണം തടഞ്ഞും നാം ജലസംരക്ഷണം ഉറപ്പുവരുത്തണം പേജ് നമ്പർ ഫോർട്ടി മൈ റൈറ്റ് ആൻഡ് റോങ് എൻ്റെ ശരിയും തെറ്റും ഐ ഡു നോട്ട് ലീവ് ദ ടാപ്പ് ഓപ്പൺ വൈൽഡ് ബ്രഷിംഗ് ടീത്ത് അതും നമ്മൾ വെള്ളം വേസ്റ്റ് ആക്കുന്ന മറ്റൊരു രീതിയാണ് അല്ലേ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാപ്പ് തുറന്നിട്ടേക്കും അപ്പം നമ്മൾ ഈ ബ്രഷ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നോ അത്രേ സമയം വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അത് നമ്മൾ വെള്ളം വേസ്റ്റ് വേസ്റ്റാക്കുവാണ് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ടാപ്പ് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു കപ്പിൽ വെള്ളം പിടിച്ചു വെച്ചിട്ട് വെള്ളം ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല അപ്പം ഇത് നിങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ ഐ ഡു നോട്ട് ലീവ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിങ് ടീത്ത് നിങ്ങൾ എന്താണ് എന്താണിതിൽ ചെയ്യുന്നത് ഏതാണ് ശരി ഏതാണ് ഇത് ശരിയാണോ തെറ്റാണോ ശരിയാണല്ലേ ഐ ഡു നോട്ട് ലീവ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിങ് ടീത്ത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് തുറന്നിടില്ല തുറന്നിടാറില്ല അപ്പം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അവിടെ മാർക്കിടണം ഇനി ഐ ക്ലോസ് ടാപ്സ് വെൻ ഐ സീ സി ദെഫ്റ്റ് ഓപ്പൺ അതായത് ടാപ്പ് തുറന്ന് കിടക്കുന്നത് കണ്ടാൽ ഞാൻ അടയ്ക്കാറുണ്ട് നിങ്ങളത് ചെയ്യാറുണ്ടോ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാറുണ്ടോ ടാപ്പ് തുറന്ന് കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അടയ്ക്കുമോ ആ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇനി അങ്ങനെ ചെയ്യണം അപ്പം അവിടെ നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അവിടെ ടേക്ക് ഇടണം ഏതാണ് ശരി തുറന്ന ടാപ്പ് കണ്ടാൽ അടയ്ക്കണം അപ്പം അവിടെ ശരി ഇടണം ഐ യൂസ് ദ വാട്ടർ യൂസ്ഡ് ഫോർ വാഷിംഗ് വെസൽസ് ടു വാട്ടർ ദ വെജിറ്റബിൾ ഗാർഡൻ ആൻഡ് ഫ്ലവർ ഗാർഡൻ അതായത് പാത്രം കഴുകിയ വെള്ളം പച്ചക്കറി തോട്ടവും പൂന്തോട്ടവും ഒക്കെ നനയ്ക്കാൻ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ഉണ്ടല്ലേ പാത്രം കഴുകിയ വെള്ളം നമ്മൾ പച്ചക്കറിയുടെയൊക്കെ മൂട്ടിൽ കൊണ്ടൊഴിക്കാറുണ്ട് അപ്പോൾ അത് ടിക്കിടണം ഐ സേ നോ വെൻ ഐ സീ പീപ്പിൾ വേസ്റ്റിംഗ് വാട്ടർ ആരെങ്കിലും വെള്ളം പാഴാക്കുന്നത് കണ്ടാൽ വെള്ളം വേസ്റ്റ് ആക്കുന്നത് കണ്ടാൽ നിങ്ങൾ അരുതെന്ന് പറയുമോ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമോ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പറയണം കേട്ടോ അപ്പം നമ്മൾ എവിടെയാണ് ടിക്കിടേണ്ടത് ആ ഫസ്റ്റ് ബോക്സിൽ ടിക്കിടണം നമ്മൾ അങ്ങനെ ചെയ്യണം ഐ ഇൻഫോം ദ പീപ്പിൾ കൺസേൺ വെൻ ഐ സി വേസ്റ്റേജ് ഓഫ് വാട്ടർ ഫ്രം ബ്രോക്കൺ പബ്ലിക് ടാപ്സ് അതായത് പൊതു ടാപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കണ്ടാൽ ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കത്തില്ല നിങ്ങളുടെ പേരൻസിനെ അറിയിക്കാം നിങ്ങൾക്കല്ലേ പബ്ലിക് ടാപ്സ് പൊതു പൈപ്പുകൾ അപ്പം അവിടെ നിങ്ങൾ ഇട്ടിക്കിടണം നെക്സ്റ്റ് വാട്ടർ ഇസ് പ്രഷ്യസ് ജലം അമൂല്യമാണ് ഇറ്റ് ഇസ് ദ ബോൺ ഓഫ് നേച്ചർ പ്രകൃതിയുടെ വരദാനമാണ് ജലം ഇറ്റ് ഇസ് ദോൺ ഓഫ് നേച്ചർ വി മസ്റ്റ് അവോയ്ഡ് സിറ്റുവേഷൻസ് ഓഫ് വേസ്റ്റിംഗ് വാട്ടർ ജലം പാഴാകുന്ന എല്ലാ സന്ദർഭങ്ങളും നമ്മൾ ഒഴിവാക്കണം വി മസ്റ്റ് റിയലൈസ് ദാറ്റ് നത്തി ക്യാൻ റീപ്ലേസ് വാട്ടർ ജലത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തിരിച്ചറിയണം വാട്ട് ഓൾ ആക്ടിവിറ്റീസ് ആർ പോസിബിൾ ടു സ്പ്രെഡ് ദ മെസ്സേജ് വാട്ടർ കൺസർവേഷൻ ജല സംരക്ഷണം എന്ന ആശയം പ്രചരിപ്പിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആകാം പ്ലക്കാർഡ്സ് ഉണ്ടാക്കാം പ്ലക്കാർഡ്സ് ഉണ്ടാക്കി ചെറിയൊരു ജാഥ നടത്താം പിന്നെ പോസ്റ്റേഴ്സ് പോസ്റ്റർ ഉണ്ടാക്കാം പോസ്റ്റർ ഉണ്ടാക്കി ഒട്ടിച്ചു വയ്ക്കാം അല്ലേ ദെൻ കാർട്ടൂൺ കാർട്ടൂണുകളിലൂടെ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാം ബുള്ളറ്റിൻ ബോർഡ് അവർനെസ് റാലി ബോധവൽക്കരണ റാലി അതുപോലെ ഇപ്പം നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയാണ് ആശ്രയിക്കുന്നത് അല്ലേ സോഷ്യൽ മീഡിയയിൽ ലേഖനങ്ങൾ എഴുതാം ബ്രോഷർ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഹൗ മെനി ഡ്രോപ്സ് എത്ര തുള്ളികൾ ഹൗ മച്ച് വാട്ടർ ഡു വി യൂസ് എവറി ഡേ ഫോർ ഡ്രിങ്കിംഗ് ബ്രീതിങ് ആൻഡ് അതർ പേർപ്പസസ് നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം ജലമാണ് കുടിക്കാനും കുളിക്കാനും മറ്റ് മറ്റാവശ്യങ്ങൾക്കായിട്ടെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എത്രമാത്രം ജലമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കതറിയുമോ നിങ്ങൾക്കതിൻ്റെ കണക്കുണ്ടോ ഇല്ല നമുക്ക് ആർക്കും അതിൻ്റെ കണക്കില്ല നമുക്കിഷ്ടം പോലെ വെള്ളം നമ്മളുടെ ഉപയോഗത്തിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നു അതിൻ്റെ കണക്കും കാര്യമൊന്നും നമുക്കറിയില്ല അല്ലേ അപ്പോൾ ഒരു ആൺകുട്ടി ഇവിടെ പറയുന്നത് നോക്കിക്കേ ഐ വിൽ നോട്ട് വേസ്റ്റ് ഈവൻ എ സിങ്കിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഹിയർ ആഫ്റ്റർ എന്താണ് അവൻ പറയുന്നത് ഇനി ഒരു തുള്ളി ജലവും ഒരു തുള്ളി ജലവും ഞാൻ പാഴാക്കില്ല അവന് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായി അല്ലേ അപ്പോൾ അവൻ പറയുവാണ് ഇനി ഒരു തുള്ളി ജലം പോലും ഞാൻ പാഴാക്കില്ല എന്ന് ട്രൈ ടു ഡു ദ ആക്ടിവിറ്റി ഗിവൻ ബിലോ ഇനി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ചെയ്യാനാണ് തന്നിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ ഇപ്പം എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ മെറ്റീരിയൽസ് റിക്വയർഡ് ഈ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം വാട്ടർ ഫില്ലർ സ്പൂൺ ഗ്ലാസ് കപ്പ് ബക്കറ്റ് വെള്ളം വേണം ഫില്ലർ വേണം സ്പൂൺ വേണം ഗ്ലാസ് വേണം കപ്പും ബക്കറ്റും ആ ഷോൺ ഇൻ ദ പിക്ചർ ഫിൽ വാട്ടർ ഇൻ ദ സ്പൂൺ യൂസിങ് എ ഫില്ലർ അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്പൂൺ എടുത്തിട്ട് ഫില്ലറും എടുത്തിട്ട് ഫില്ലറിൽ വെള്ളം നിറയ്ക്കണം എന്നിട്ട് സ്പൂണിലേക്ക് ഈ വെള്ളം തുള്ളി ഓരോ ഡ്രോപ്പ് ആയിട്ട് സ്പൂണിലേക്ക് ഒഴിക്കണം ഡോൺ ഫുർ ഗിറ്റ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡ്രോപ്പ്സ് അപ്പം നിങ്ങൾ എത്ര ഡ്രോപ്പ് ആണ് ആ സ്പൂൺ നിറയാൻ വേണ്ടി ഒഴിക്കുന്നത് എന്നുള്ളത് കൗണ്ട് ചെയ്യണം സി ഹൗ മെനി സ്പൂൺസ് ഓഫ് വാട്ടർ ഐ നീഡ് ടു ഫിൽ ദ ഗ്ലാസ് ആ ഗ്ലാസ് ഇനി ആ ഗ്ലാസ് എടുക്കണം ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾ ഒരു സ്പൂൺ നിറയുമ്പോഴും അത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കും അങ്ങനെ എത്ര സ്പൂൺ ജലം ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലാണ് അത് നിറയുക എന്ന് നിങ്ങൾ എണ്ണി നോക്കണം ശ്രദ്ധിക്കണം ഹൗ മെനി ഗ്ലാസ്സസ് ഓഫ് വാട്ടർ ഐ നീഡഡ് ടു ഫിൽ അപ്പ് ദി കപ്പ് അങ്ങനെയാണെങ്കിൽ ഇനി ആ ഗ്ലാസ് നിറയുന്നുണ്ടല്ലോ ആ ഗ്ലാസ് നിറയുമ്പം അതെടുത്ത് കപ്പിലേക്ക് ഒഴിക്കണം അങ്ങനെ എത്ര ഗ്ലാസ് വെള്ളം കപ്പിലൊഴിച്ചാലാണ് ആ കപ്പ് നിറയുക എന്ന് ശ്രദ്ധിക്കുക നോ ഫിൽ ദ ബക്കറ്റ് യൂസിംഗ് ദ കപ്പ് ഇനി കപ്പ് നിറയുമ്പോൾ അതെടുത്ത് ബക്കറ്റിൽ ഒഴിക്കണം ഹൗ മെനി കപ്പ്സ് ഓഫ് വാട്ടർ ഐ നീഡഡ് ആ ഒരു ബക്കറ്റ് നിറയണമെങ്കിൽ നിങ്ങൾ എത്ര കപ്പ് വെള്ളം എടുത്ത് ഒഴി ഒഴിക്കണം ഈ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇസ് പ്രഷ്യസ് ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണ് ഡോണ്ട് വേസ്റ്റ് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഡോൺ ഫൊഗറ്റ് ദ സേയിങ് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ അപ്പം ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണല്ലേ ഒരു തുള്ളി പോലും പാഴാക്കരുത് നിങ്ങൾക്കൊരു ചൊല്ലറിയാമോ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ എന്താണ് അതിന്റെ മീനിങ് പല തുള്ളി പെരുവെള്ളം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മളുടെ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയാറുള്ള പഴഞ്ചൊല്ലാണിത് പലതുള്ളി പെരുവെള്ളം എന്ന് അതായത് പല തുള്ളികൾ ചേരുന്നതാണ് ഈ വെള്ളമല്ല അങ്ങനെ ഓരോ തുള്ളി ജലവും ചേർന്നതാണ് സമുദ്രജലം രാധാസ് കംപ്ലയിന്റ് രാധയുടെ പരാതി മാം കെയും പായസം ഇൻ ടു സ്റ്റീൽ ഗ്ലാസസ് ടു രാജു ആൻഡ് രാധ രാജുവിനും രാധയ്ക്കും കൂടി അമ്മ രണ്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ പായസം കൊടുത്തു രാധ പ്രിഫർ ടു ഹാവ് ഇറ്റ് ഇൻ ഹെർ ഫേവറേറ്റ് ഗ്ലാസ് ബൗൾ രാധയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് ബൗളില് കുടിക്കാനായിരുന്നു ഇഷ്ടം നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ ആ നിങ്ങളുടെ ഒരു ഗ്ലാസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബൗളൊക്കെ കാണും നിങ്ങൾ എന്തെങ്കിലും പായസവും ചായയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കപ്പില് മതി എനിക്ക് ഈ ബൗളില് മതി എന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് വരും അല്ലേ അതുപോലെ രാധയ്ക്കും അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്ലാസ് ബൗളില് കുടിക്കാനായിരുന്നു താല്പര്യം മോം ട്രാൻസ്ഫർ ദ പായസം ഫ്രം ദ സ്റ്റീൽ ഗ്ലാസ് ടു ദ ഗ്ലാസ് ബൗൾ അമ്മ സ്റ്റീൽ ഗ്ലാസ്സിൽ നിന്ന് പായസം ഗ്ലാസ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു മാറ്റി ബട്ട് രാധ വാസ് നോട്ട് ഹാപ്പി പക്ഷെ രാധയ്ക്ക് സന്തോഷമായില്ല ഷീ കംപ്ലെയിൻറ്റ് മോം യു കെയ്വ് മീ ലെസ് പായസം ദാൻ ബ്രദർ റൈറ്റ് അമ്മയോട് ചോദിക്കുക ആ ബ്രദറിനെ കൊടുത്തതിനേക്കാൾ കുറച്ച് പായസമേ എനിക്ക് തന്നുള്ളൂ ശരിയല്ലേന്ന് രാധ അമ്മയോട് ചോദിക്കുകയാണ് വട്ട് ഡു യു തിങ്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് പായസം ഇൻ രാധാസ് ഗ്ലാസ് ബൗൾ ലെസ് രാധയുടെ ഗ്ലാസ് ബൗളിലെ പായസത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് രാധയുടെ കംപ്ലയിൻ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എപ്പോഴെങ്കിലും നിങ്ങൾക്കിങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് രാധയ്ക്ക് അങ്ങനെ തോന്നിയത് നിങ്ങൾ ആ ഗ്ലാസ് ശ്രദ്ധിച്ചോ ഗ്ലാസും ഗ്ലാസ് ബൗളും തമ്മിൽ വിസ്താരത്തിൽ വ്യത്യാസമുണ്ട് അപ്പോഴ് ഗ്ലാസ്സിലിരിക്കുന്ന പായസം ആ ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചപ്പോഴ് ഗ്ലാസ് ബൗളിന് കുറച്ച് വിസ്താരമുണ്ട് അപ്പോൾ അത് കുറവായിട്ട് തോന്നി അവൾക്ക് യഥാർത്ഥത്തിൽ ക്വാണ്ടിറ്റി ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് ആണ് കാര്യം ആ ഗ്ലാസ്സിൽ നിറഞ്ഞിരുന്ന പായസമാണ് ആ ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചത് അപ്പോഴ് ആ ഗ്ലാസ് ബൗളിന് കുറച്ച് ആ വിസ്താരമുണ്ട് അതുകൊണ്ട് രാധയ്ക്ക് തോന്നി പായസം കുറഞ്ഞതായിട്ട് യഥാർത്ഥത്തിൽ പായസം ആ ഗ്ലാസ് ബൗളിന്റെ ഷേപ്പ് ആണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ തോന്നിയത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായിട്ട് ലെസൺ നമ്മൾ ഇന്ന് പഠിച്ചിടം വരെ വായിച്ച് നന്നായിട്ട് വായിച്ച് പഠിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗവുമായി കാണാം